ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. എ ത്രീ ഫേസ് ഫോർ പോൾ 50 Hz ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് റോട്ടോർ റെസിസ്റ്റൻസ് ഓഫ് 0.04 ohm പെർ ഫേസ്. ദ മാക്സിമം ടോർക്ക് ഒക്കേഴ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 1200 rpm. കാൽക്കുലേറ്റ് ദി സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് എ പെർസെൻറ്റേജസ് ഓഫ് മാക്സിമം ടോർക്ക്. ഇവിടെ എന്താണ് തന്നത്, നമുക്ക് നൽകിയിട്ടുള്ളത്, ഏതൊരു പ്രോബ്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എടുത്ത് എഴുതണം. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ട്, ത്രീ ഫേസ് ഫോർ പോൾ പി ഇസിക്കൽ ടു തന്നിട്ടുണ്ട്, ഫോർ പോൾ അല്ലേ. അതുപോലെ എഫ് ഇസിക്കൽ ടു 50 Hz സപ്ലൈ ഫ്രീക്വൻസി, എഫ് ഇസിക്കൽ ടു 50 Hz. ആസ് എ റോട്ടോർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർ ടു തന്നിട്ടുണ്ട് അല്ലേ. ആർ ടു ഇസിക്കൽ ടു എത്രയാണ്, 0.04 ohm. ദ മാക്സിമം ടോർക്ക് ഒക്കേഴ്സ് അറ്റ് സ്പീഡ് ഓഫ് 1200 rpm. അതായത് മാക്സിമം ടോർക്ക് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്, അതിൻ്റെ സ്പീഡ് റോട്ടോർ സ്പീഡ് 1200 rpm ആവുകയാണ്. അപ്പോൾ എൻ ആർ ഇസിക്കൽ ടു തന്നിട്ടുണ്ട് എത്രയാണ്, 1200. എൻ ആർ എന്നാൽ റോട്ടോറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 1200 rpm. 1200 rpm ഈ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, കാൽക്കുലേറ്റ് ദി സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതായത് ടി എസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് എ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം ടോർക്ക്. അതായത് ടി എസും ടി മാക്സും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്, ടി എസ് ബൈ ടി മാക്സ്. അതായത് ടി എസ് എത്രത്തോളം സ്റ്റാർട്ടിംഗ് ടോർക്ക് എത്രത്തോളം മാക്സിമം ടോർക്കുമായിട്ട്, മാക്സിമം ടോർക്കിൻ്റെ എത്രയാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നാണ് ചോദിച്ചു കഴിഞ്ഞത്. ഓക്കെ, കാൽക്കുലേറ്റ് ദി സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് എ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് മാക്സിമം ടോർക്കിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ടി എസ് ബൈ ടി മാക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ടി എസ് ഈസിക്വൽ ടു ടി മാക്സ് ഇൻറ്റു എത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതാണ് ഇതിൻ്റെ നമുക്ക് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ടി എസ് ബൈ ടി മാക്സ് ആണ് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം ടി എസ് ബൈ ടി മാക്സ് ഈസിക്വൽ ടു, നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട്, 2A ÷ എന്താണ് ടി എസ് ബൈ ടി മാക്സ് ഈസിക്വൽ ടു 2A ÷ 1+A² എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ റിലേഷൻ ടി എസ് ബൈ ടി മാക്സ് ഈസിക്വൽ ടു 2A ÷ 1+A². അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, എ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്കറിയാം എ ഈസിക്വൽ ടു എന്താണ്, എ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ടോർക്കാണ്. എസ് ഈസിക്വൽ ടു എ ഈസിക്വൽ ടു ആർ ടു ബൈ എക്സ് ടു എന്ന് നമ്മൾ എഴുതിയിരുന്നു അന്ന് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അതെന്താണ്, മാക്സിമം ടോർക്കാണ്. മാക്സിമം ടോർക്കിനെയാണ് നമ്മൾ, മാക്സിമം ടോർക്ക് ഉണ്ടാകുമ്പോഴുള്ള സ്ലിപ്പിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, മാക്സിമം ടോർക്ക് ഇവിടെ എത്രയാണ്, 1200 rpm മാക്സിമം ടോർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്താം, സ്ലിപ്പ്, സ്ലിപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എസ് ഈസിക്വൽ ടു എന്താണ്, എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ എസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് മാക്സിമം ടോർക്ക് നമുക്ക് എൻ ആർ ഈസിക്വൽ ടു 1200 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, മാക്സിമം ടോർക്കാണ്. മാക്സിമം ടോർക്കാകുമ്പോൾ ഇതെന്താണ്, ഈ എസ് എന്താവും, എസ് ഈസിക്വൽ ടു എ ആവും. കാരണം എന്താ, നമുക്ക് സ്ലിപ്പ് ടോർക്ക് മാക്സിമം ആവുമ്പോഴുള്ള സ്ലിപ്പിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ആർ ഈസിക്വൽ ടു 1200 ആകുമ്പോൾ മാക്സിമം ടോർക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്, എസ് ഈസിക്വൽ ടു എ ആയിരിക്കും. അതായത് മാക്സിമം ടോർക്ക് കിട്ടുമ്പോഴുള്ള സ്ലിപ്പിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. സോ നമുക്ക് എ ഈസിക്വൽ ടു എന്ത് ചെയ്താം, എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ എസ് എന്ന് ചെയ്താം. ഇവിടെ എൻ ആർ നമുക്കറിയാം 1200 ആണ്, എൻ എസ് നമുക്ക് കാണേണ്ടതുണ്ട്. എൻ എസ് ഈസിക്വൽ ടു എന്താണ്, എൻ എസ് ഈസിക്വൽ ടു 120 f/p ആണ്. ഫ്രീക്വൻസി നമുക്കറിയാം, പോളും തന്നിട്ടുണ്ട്, നമുക്ക് എൻ എസിനൊരു ഇക്വേഷൻ കിട്ടും. എൻ ആർ നമുക്കറിയാം, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എൻ്റെ ഇക്വേഷൻ കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2A ÷ 1+A² നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനാവുന്നതാണ്. ഓക്കെ, അപ്പം അത് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ട്, പി ഈസിക്വൽ ടു 4 ആണെന്ന് നൽകിയിട്ടുണ്ട്, പി ഈസിക്വൽ ടു 4 നൽകിയിട്ടുണ്ട്, എഫ് ഈസിക്വൽ ടു 50 Hz ഉണ്ട്, ആർ ടു ഈസിക്വൽ ടു 0.04 നമുക്ക് നൽകിയിട്ടുണ്ട്, എൻ ആർ 1200 rpm അല്ലേ. നമുക്ക് കാണേണ്ടത് എന്താണ്, ടി എസ് ഡിവൈഡ് ബൈ ടി മാക്സ് ആണ്. അതിൻ്റെ ഇക്വേഷനും നമുക്കറിയാം, ടി എസ് ബൈ ടി മാക്സ് ഈസിക്വൽ ടു എന്താണ്, 2A ÷ 1+A² ആണ്. അപ്പോൾ നമുക്ക് എ ആണ് ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത്. അതായത് മാക്സിമം ടോർക്ക് ഉണ്ടാകുമ്പോഴുള്ള സ്ലിപ്പിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം എൻ എസ് ഈസിക്വൽ ടു 120 f/p ആണ്. എഫ് നൽകിയിട്ടുണ്ട്, പിയും കിട്ടിയിട്ടുണ്ട്, നമുക്ക് എൻ എസ് ഈസിക്വൽ ടു 1500 rpm എന്ന് കിട്ടും. ഇനി സ്ലിപ്പ് ആക്റ്റ് മാക്സിമം ടോർക്ക് എ ഈസിക്വൽ ടു എന്താണ്, 1500 എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ എസ്.
സോ ഇപ്പോൾ മാക്സിമം എപ്പോഴാണ് 1200 RPM ആകുമ്പോഴാണ് NR=1200 RPM അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന സ്ലിപ്പ് എന്ന് പറയുന്നത് മാക്സിമം സ്ലിപ്പാണ്. അതിനെ നമ്മൾ എ എന്ന് നമ്മൾ കൊടുക്കുന്നു. A=1500 - 1200/1500 = 0.2 എന്ന് കിട്ടും. എൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 0.2 ആണ് കിട്ടുന്നത്. സോ TS/Tmax = നമുക്കറിയാം ഇക്വേഷൻ 2A/1+A² എക്ക് 0.2 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? TS/Tmax = 0.385 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമ്മളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി സ്റ്റാർട്ടിങ് ടോക്ക് ആസ് എ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം ടോക്ക്. സ്റ്റാർട്ടിങ് ടോക്ക് TS ആണ് നമുക്ക് കാണേണ്ടത്. TS/Tmax = നമുക്ക് എത്രയാണ് കിട്ടിയത്? 0.385. ഇതിൽ നിന്ന് TS നമുക്ക് കാണാം. TS = Tmax × 0.385. സോ TS = എത്രയാണ്? 0.385 × Tmax. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് ആണ് സ്റ്റാർട്ടിങ് ടോർക്ക്. ടി മാക്സ് എത്രയാണോ ആ ടി മാക്സിനെ 0.385 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും പെർസെൻറ്റേജ് നമുക്ക് എന്ത് കിട്ടും? സ്റ്റാർട്ടിങ് ടോർക്ക് കിട്ടും. അതാണ് നമ്മളോട് ചോദിച്ചത്. കാൽക്കുലേറ്റ് ദി സ്റ്റാർട്ടിങ് ടോർക്ക് ആസ് എ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം ടോർക്ക്. അപ്പോൾ ഇതാണ് ഉത്തരം. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഇപ്പോൾ നമ്മളോട് ഇനി ചോദിക്കുക, മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക്, ഫൈൻഡ് ദി റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക്. അങ്ങനെ ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്താൽ ഫൈൻഡ് ദി, ഇപ്പോൾ നമ്മളോട് ചോദിക്കണം ഫൈൻഡ് ദി റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക്. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക്. അപ്പം ഫൈൻഡ് ദി റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ്. മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? മാക്സിമം ടോർക്ക് ഡിവൈഡ് ബൈ ഫുൾ ലോഡ് ടോർക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്കാണ് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം, അത് നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും. ഇപ്പോൾ സാധാ നമ്മൾ പഠിച്ചത് എന്താണ്? ഇപ്പോൾ ഫുൾ ലോഡ് ടോർക്ക് ഡിവൈഡ് ബൈ മാക്സിമം ടോർക്കാണ് നമ്മൾ പഠിച്ചത് അല്ലേ. റേഷ്യോ ഓഫ് ഫുൾ ലോഡ് ടോർക്ക് ടു മാക്സിമം ടോർക്കാണ് നമ്മളോട് ചോദിക്കുകയാണ്. റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ചോദിക്കുകയാണെങ്കിൽ നേരെ ഉൾട്ട, മാക്സിമം ടോർക്ക് മേലെ വരും, അടിയിൽ ഫുൾ ലോഡ് ടോർക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻസിൽ നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് എങ്കിൽ ഫൈൻഡ് ദി റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്കാണ് ചോദിച്ചതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഫൈൻഡ് ദി റേഷ്യോ ഓഫ്, ഇപ്പം നമ്മൾ ഇപ്പം ചെയ്ത എക്സാമ്പിൾ തന്നെ നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദി റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു സ്റ്റാർട്ടിങ് ടോർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതണം? മാക്സിമം ടി മാക്സ് ഡിവൈഡഡ് ബൈ TS എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ എന്താവും? 2A/1+A² എന്നുള്ളത് എന്താവും? 1+A² / 2A എന്നാവും. അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നല്ലോണം ശ്രദ്ധിക്കുക ഏതാണ് ചോദിച്ചത്. കാൽക്കുലേറ്റ് ദി സ്റ്റാർട്ടിങ് ടോർക്ക് ആസ് എ പെർസെൻറ്റേജ് മാക്സിമം ടോർക്ക് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. നമ്മൾ റിലേഷൻ്റെ അതുപോലെ തന്നെയാണ് നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചോദിക്കുന്നത്. കാൽക്കുലേറ്റ് ദി മാക്സിമം ടോർക്ക് ടു പെർസെൻറ്റേജ് ഓഫ് സ്റ്റാർട്ടിങ് ടോർക്ക് ആണെങ്കിൽ TS ആദ്യം മുകളിൽ ടി മാക്സും അടിയിൽ TSഉം വരും. അപ്പോൾ അതിനനുസരിച്ച് മുകളിൽ 1+A² താഴെ 2A വരും. ഓക്കെ, അപ്പം ഓരോന്നും ആ നമ്മളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യാൻ. ഓക്കെ.